ഹലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യൊഴിച്ചതിന് ശേഷം ഒരു കപ്പളവിൽ തേങ്ങയും അതിലേക്ക് തന്നെ ചെറുതായി മുറിച്ച് വച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും ആവശ്യത്തിന് മധുരത്തിനായിട്ട് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയുള്ളൂ, നമ്മളെ ഫില്ലിങ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ 1.5 കപ്പ് അളവിൽ വെള്ളവും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചൂടായിരിക്കുന്ന പാനിലേക്ക് നേരത്തെ ദോശകളായിട്ട് ചുട്ടെടുക്കാം. ഈ ദോശയിലേക്ക് തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കൂടി വച്ച് 4 മടക്കിയതിന് ശേഷം ഇങ്ങനെ കഴിക്കാം. അതിലെ കുറച്ചുകൂടി ടേസ്റ്റിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ പാല്, 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് മുക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടാവുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.